നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാർ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പിടി സുഖമാണ് കേട്ടോ. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഏത് നേരത്തെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇത് കഴിക്കാൻ പ്രത്യേകിച്ചിട്ടൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇത് ഞാനെടുത്തിരിക്കുന്നത് കുറച്ച് ഓട്സാണ് കേട്ടോ. അത് ഈ ഓട്സിൽ ഫ്ലാക്സ് സീഡ് ഉണ്ട്, ചിയാ സീഡ് ഉണ്ട്, ബാർലി ഉണ്ട്, അങ്ങനെ രണ്ട് മൂന്നാലഞ്ച് വക ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് ഞാൻ ഞങ്ങളുടെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ഓൺലൈനായിട്ടും കിട്ടും കേട്ടോ. അപ്പം ഞാനത് നാലഞ്ച് സ്പൂൺ എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷം ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കലക്കണ്ട, ഒന്ന് നനച്ചെടുത്താൽ മതി. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. തൈറോയിഡിനും PCOD അങ്ങനെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡും ഐറ്റംസും ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ നനച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നനക്കണ്ട കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അത് ക്യാമറയിൽ പെട്ടിട്ടില്ല കേട്ടോ. നമ്മൾ നനച്ച് വെച്ച ഓട്സിൻ്റെ മിക്സിയിലേക്കാണ് മുട്ട ഒഴിച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്, വലിയ ഉള്ളി, തക്കാളി, കുറച്ച് ക്യാരറ്റ്, മല്ലിയില, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇടാം കേട്ടോ. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്ക് ഇളക്കിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിലാണെങ്കിൽ ഉത്തമമാണ്. ഒലിവ് ഓയിൽ ഫാറ്റൊന്നും ഇല്ലാത്ത ഒലിവ് ഓയിലാണെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഉള്ള ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. ഇനി അത് നല്ല അടി കട്ടിയുള്ള ഒരു ചട്ടിയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തി വെക്കാം. പരത്തിയിട്ട് മൂടി വെക്കണം കേട്ടോ. മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി, പിന്നെ ഇതിലേക്ക് ഒരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാല്ലാ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ. അസ്സലാമു അലൈക്കും. ബൈ. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഒന്ന് തുറന്നിട്ട് മറിച്ചിടണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ആരെങ്കിലും ഒക്കെ ഉണ്ട് പറഞ്ഞാൽ ഒന്ന് ചെയ്തോട്ടത്. PCOD-ക്കാർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസിനും എല്ലാവർക്കും അടിപൊളിയായിട്ടാണ് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് കഴിച്ചിട്ട് പറഞ്ഞാൽ വയറ് ഫില്ലാവും ചെയ്യും, പിന്നെ വിശപ്പൊന്നുമില്ല. നല്ല നമ്മൾ ഓട്സ് ഇട്ടതിലെല്ലാം ഉണ്ടല്ലോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാമു അലൈക്കും. ബൈ.